ീഷ് തെറ്റുകാരനാണെങ്കിൽ ആരും സംരക്ഷിക്കില്ല എന്ന് സി പി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവന ദാ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ കോടിയേരിയുടെ മകന്റെ ലഹരി മരുന്ന് ബന്ധം അന്വേഷിക്കണം ഇത്രയും കൂടി ഊർജിതമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു വാർത്തയും പത്രങ്ങളിൽ ഇപ്പോൾ സജീവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് ഒരുപാട് വാർത്തകള് ഈ ബിനീഷ് കോടിയേരിക്ക് എതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുൻകാല പ്രവർത്തനങ്ങളും അതുപോലെ ലഹരി മരുന്ന് കേസിൽ പിടിക്കപ്പെട്ട മുഹമ്മദ് അനൂപ് ആയിട്ടുള്ള ബന്ധവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പത്രങ്ങളിൽ ധാരാളം ഉണ്ട് ബിനീഷ് തെറ്റുകാരനാണെങ്കിൽ ആരും സംരക്ഷിക്കില്ല എന്നാണ് കോടിയേരി പറഞ്ഞത് ഇതില് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റുകാരനാണെന്ന് ഇതുവരെ മൂപ്പര് സമ്മതിച്ചിട്ടില്ല മൂപ്പർക്കൊട്ട് മനസ്സിലായിട്ടില്ല എന്നും തോന്നുന്നു ഇതാണ് ഒന്നാമത്തെ കാര്യം ബാംഗ്ലൂര് ലഹരി മരുന്ന് കേസില് മകൻ ബിനീഷ് തെറ്റുകാരൻ ആണേല് അത് എന്താ പറയാ കോടതിക്ക് മുമ്പിൽ കൊണ്ടുവരണം എന്നാണ് മൂപ്പര് പറഞ്ഞത് നോട്ട് ദ പോയിന്റ് മൂപ്പര് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല തെറ്റുകാരനാണെന്ന് പിന്നെയോ തെറ്റുകാരനല്ലെങ്കിൽ സംരക്ഷിക്കണമെന്നും പറയുന്നുണ്ട് തെറ്റുകാരൻ ആയിക്കോട്ടെ തെറ്റുകാരൻ അല്ലാണ്ടായിക്കോട്ടെ അയാളെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇല്ല ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മകൻ എന്ന നിലയിൽ ഒരു ഒരച്ഛന് വേണമെങ്കിൽ സംരക്ഷിക്കാം അതിനുള്ള ഒരു അവകാശമൊക്കെ ഉണ്ട് വേറൊരു കോമഡി എന്താന്ന് വെച്ചാൽ ഇങ്ങേക്കെതിരായിട്ട് ഈ ബിനീഷ് കോടിയേരിക്കെതിരായിട്ട് ഒരുപാട് കേസുകൾ മുന്നേ വന്നിട്ടുണ്ട് ഒരു ബീഹാർ പെൺകുട്ടീനെ കല്യാണം കഴിച്ച കേസ് ഗൾഫിൽ പണം പറ്റിച്ച ചെക്ക് കേസ് അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് അന്നൊക്കെ കോടിയേരി തൻ്റെ മകനെ സംരക്ഷിച്ചിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് ആ കോടിയേരിയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് അയാൾ ശിക്ഷിക്കപ്പെടേണ്ട ആളാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നൊക്കെ അതിപ്പോ അത്ര എടുത്തു പറയാനുള്ള കാര്യമാണോ അതൊക്കെ നമ്മളെ നിയമം നോക്കിക്കോളും നിയമപരമായിട്ടുള്ള ഒരുപാട് വശങ്ങൾ ആ സൈഡിലുണ്ട് അവരത് വൃത്തിക്ക് ചെയ്യുകയും ചെയ്യും തെറ്റ് ചെയ്തത് ആരായാലും ശിക്ഷിക്കപ്പെടണം ഇനി തെറ്റുകാരനല്ല എന്നുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുകയും വേണം രമേശ് ചെന്നിത്തല അവിടെ ഒരു പടി കടന്നു നിന്ന് പറഞ്ഞിട്ടുമുണ്ട് ലഹരി മരുന്ന് കേസ് അന്വേഷണം ഒന്നുകൂടി ഊർജിതമാക്കണമെന്ന് ഒരുപാട് വാർത്ത ഈ ഒരു ബിനീഷ് കോടിയേരിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാൽ ഈ കേസിൽ പ്രത്യേകിച്ച് അനൂപിന്റെ കോള് ബിനീഷിന്റെ ഫോണിലേക്ക് വന്ന് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം അവിടെ ഇത്തിരിയെങ്കിലും തെളിവിന് ആയിട്ട് കിട്ടിയിട്ടുള്ളത് വേറൊരു കാര്യം ബിനീഷ് ഇല്ല ഇല്ലയെന്ന് പറഞ്ഞൊരു ബിസിനസ്സിൽ അദ്ദേഹം പാർട്ട്ണറാണെന്നും തെളിവ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ മൊബൈൽ ഫോണായിട്ടും ലാപ്ടോപ്പായിട്ടും ഒരുപാട് തെളിവുകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ടും കോടിയേരിക്ക് മനസ്സിലാവുന്നില്ല മകൻ തെറ്റുകാരനാണെന്നും എപ്പോഴെങ്കിലും ഒക്കെ മനസ്സിലാവുമായിരിക്കും കാലം തെളിയിക്കുന്നാണല്ലോ അതുപോലെ ഇന്ന് പത്രങ്ങളൊക്കെ ആഘോഷിച്ച മറ്റൊരു വാർത്തയുണ്ട് ഇന്നല്ലോ കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ കൊല്ലപ്പെട്ട രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ വാർത്ത കൊല്ലപ്പെട്ടവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്ന പറ എന്ന് തെളിയിക്കുന്ന വിഷ്വൽസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞു അത് സ്വയം രക്ഷയ്ക്ക് വേണ്ടി കരുതിയതായിരിക്കും എന്നാലും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ റഹീം ഇവരുടെ കയ്യിൽ ആയുധമേ ഉണ്ടായിരുന്നല്ലേ എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങേര് വിശ്വല് ശരിക്കും കണ്ടില്ലേ ഈ ഒരു വൈരുദ്ധ്യാണ് ഇപ്പൊ എല്ലാ മീഡിയയിലും വിഷയായിരിക്കുന്നത് സോഷ്യൽ മീഡിയയും ഇത് ഏറ്റെടുത്തു കഴിഞ്ഞു വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി ഉണ്ണി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നും ഇപ്പൊ വാർത്തയുണ്ട് കോൺഗ്രസ് പ്രവർത്തകനാട്ടോ അദ്ദേഹം ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പം വടിവാള് കൊണ്ട് വീശുന്ന രംഗം പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് തിരുവനന്തപുരം കെ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് അല്ല സി പി എം തന്നെയാണ് ഈ വധശ്രമത്തിന് അല്ല വധശ്രമത്തിനല്ല ഈ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആകെപ്പാട് ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഒരു കൊലപാതകം അട്ടിമറിച്ച് വേറെ രീതിയിലേക്ക് സംഭവം സംഗതി തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് ആ ഒരു ശ്രമത്തിലാണ് ഇപ്പം എല്ലാവരും ഇതിലേറ്റവും രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ രക്തസാക്ഷി മണ്ഡപം നമ്മൾ നാദാപുരത്ത് തകർത്തത് ഒരു ഡിവൈഎഫ് ആറിനായിരുന്നു സംഭവം മറ്റേ പാർട്ടിക്കാരുടെ മുകളിൽ ചുമത്താൻ നോക്കിയതാണെങ്കിലും നടന്നില്ല അതേപോലെ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്ത കേസിൽ മൂന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പിടിയിലായിട്ടുണ്ടായിരുന്നു സ്വന്തം ബസ് സ്റ്റോപ്പും സ്വന്തം ആൾക്കാരും സ്വന്തം സ്മാരകമൊക്കെ കത്തിച്ച് നശിപ്പിച്ച് ഇവർ സംഘർഷം ഉണ്ടാക്കുകയാണ് മറ്റുള്ളവരുടെ പേരിൽ നിന്ന് മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചാർത്തിയിട്ട് ആരും അത്ര മെടുക്കരു ഒന്നും അല്ല എല്ലാവരും കണക്കേനെയാണ് പക്ഷേ എന്തോ ഭാഗ്യവശാൽ ചില കേസുകളൊക്കെ തെളിഞ്ഞ് അതിന് യഥാർത്ഥ കുറ്റവാളികൾ തന്നെ പിടിക്കപ്പെടുന്നുണ്ട് അതൊരു വലിയൊരു സമാധാനമാണ് വേറൊരു കാര്യം എന്താ വച്ചാൽ തിരുവനന്തപുരം സംഭവിച്ചതും ഒരു സംഭവമാണ് കെ പി സി സി അംഗത്തിൻ്റെ വീട് ആക്രമിച്ചെന്ന് പറഞ്ഞിട്ട് അറസ്റ്റായത് അറസ്റ്റിലായത് തൻ്റെ മകൻ തന്നെയായിരുന്നു അതുപോലെ കെ പി സി സി അംഗവും യൂത്ത് കോൺഗ്രസ് മുൻ നേതാവുമായ ജി ലീനയുടെ വീട് ആക്രമിച്ച കേസിൽ വാദി പ്രതിയായി അതിൽ പിടിപെട്ടത് ലീനയുടെ മകൻ ലിഗിൻ കൃഷ്ണയാണെന്ന് പോലീസ് കണ്ടെത്തി അവരെ അപ്പം തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പാവം നോക്കണേ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു കാര്യം വ്യക്തമാണ് അതിപ്പം നമ്മളായാലും നമുക്ക് ദേഷ്യമുള്ളൊരാളുകൾ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ കുറ്റക്കാരനാ ആക്കാനാണ് ശ്രമിക്കുക ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പ്രവണതയാണ് സ്വന്തം ഓഫീസും സ്വന്തം ആളുകളെയൊക്കെ ഇല്ലാണ്ടാക്കിയിട്ട് അത് മറ്റുള്ളവരുടെ മറ്റുള്ളവരാണ് അതിനെ തെറ്റുകാരെ എന്ന് വരുത്തി തീർക്കുന്നതിലുള്ളൊരു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടല് കോൺഗ്രസ് പ്രവർത്തകർ സി പി എംമാരെ കുറ്റക്കാരനാക്കാൻ കളിക്കുമ്പം ഇപ്പുറത്തെ സി പി എംമാർ തിരിച്ചും നല്ലോണം കളിക്കുന്നുണ്ട് ഇതാണ് ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന അടവുകൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നുണ്ട് എന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ അങ്ങനെ കുത്തും കൊലപാതകമൊക്കെ അവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചാവറയിലും കുട്ടനാട്ടിലും ഇപ്പം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഒരുപാട് പത്രങ്ങളിലേയും അതേപോലെ ചാനലുകളിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഏഹ് ഇതിൻ്റെയൊക്കെ ഒരുക്കങ്ങൾ അതായത് ആരൊക്കെ ആയിരിക്കും സ്ഥാനാർത്ഥികൾ എന്തൊക്കെ പ്രീ പ്രീപ്ലാനിങ് അവിടെ വേണം എന്നൊക്കെയാണ് ഇപ്പം അവർ ചർച്ച ചെയ്യുന്നത് കോവിഡ് ഒക്കെ അവിടെ നിൽക്കട്ടെ കോവിഡ് ഇനിയും വരും പോകും അല്ലേ പക്ഷേ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പം ഈ ഒരു തിരഞ്ഞെടുപ്പിനാണ് നമുക്ക് വല്ലത് രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് കഷ്ടം ഈ മനുഷ്യന്മാർ ജീവിച്ചാലല്ലേ പോയിട്ട് എന്താ പറയുക എല്ലാ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പോയി അവിടെ നിൽക്കണമെങ്കിൽ മനുഷ്യന്മാർ വേണ്ടേ കുട്ടനാട്ടിൽ ആരവ ഉയർന്നു എന്നാണ് ഒരു പത്രത്തിന്റെ ഹെഡിങ് കോവിഡിൻ്റെ താൽക്കാലിക വിട കുട്ടനാട്ടിൽ ആരവം ഉയർന്നു ഫു ഇങ്ങനെയൊക്കെ തുടങ്ങാനായോ അല്ല കോവിഡ് വിട പറഞ്ഞു പോയോ ഇതൊക്കെ ആലോചിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പതിനൊന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോണത് അപ്പം ഈ ഒരു രണ്ട് ഉപതെരഞ്ഞെടുപ്പിനെ ഇത്രയും പൈസ ചിലവാക്കി നടത്തേണ്ട ആവശ്യം എന്താ അതും വെറും ആറു മാസത്തേക്കാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം ആറുമാസം കഴിഞ്ഞാൽ കാലാവധി കഴിഞ്ഞ് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കും ആറ് മാസത്തേക്കും വേണ്ടി ഇത്രയും പണം ചെലവാക്കണോന്നുള്ളൊരു കാര്യം ഒരു ചോദ്യച്ചിന്നായിട്ട് തന്നെ അവിടെ കിടക്കുകയാണ് കോവിഡ് കാലത്ത് ഇങ്ങനെ നടത്തണോ എന്ന് ഒരു രണ്ടാമത്തെ ചോദ്യച്ചിന്നും ഇപ്പുറത്തുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ശക്തമായി ഇതിനെ എതിർത്തിരിക്കുകയാണ് പക്ഷെ അതൊന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല നമുക്ക് തിരഞ്ഞെടുപ്പ് ആണല്ലോ വലുത് കോവിഡ് വ്യാപിക്കാൻ വേറെ ഒന്നും വേണ്ട വോട്ട് പിടിക്കാൻ വീടുകളിൽ പോലും അങ്ങനെ അങ്ങനെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കാനുണ്ട് ഇലക്ഷൻ വർക്കിന് വേണ്ടി മറ്റ് മണ്ഡലത്തിൽ നിന്ന് ആളുകള് ഈ മണ്ഡലങ്ങളിലേക്ക് വരും ഇലക്ഷൻ അടുപ്പിച്ച് ഇങ്ങനെ ഒരുപാട് ആളുകളുടെ സമ്പർക്കം ഉണ്ടാവും ഇതൊക്കെ ആവശ്യമുണ്ടോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനല്ല നമ്മുടെ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനുമാണ് ഇവർക്ക് ഇതൊക്കെ എപ്പോഴാണാവോ ചിന്ത വരിക നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ കൊറോണ കഴിയുമ്പോഴത്തേക്കും ആളുകളൊക്കെ ജീവനോട് ഉണ്ടാവുമോ ഈ ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആളുകൾക്കൊക്കെ നിലനിൽപ്പ് ഉണ്ടാവോ എന്ന് നമുക്ക് കണ്ടറിയാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാക്ക് ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക